നമസ്കാരം ഒരു നാടിനെ ആകെ ഇല്ലാതാക്കിയ ദുരന്തമാണ് വയനാട് മുണ്ടക്കൈ മേഖലയിൽ ഉണ്ടായത് കേരളം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തം മഹാരക്ഷാപ്രവർത്തനമാണ് പ്രദേശത്ത് നടക്കുന്നത് ഒറ്റ രാത്രി കൊണ്ട് ജീവിതത്തിന്റെ അർത്ഥവും സ്വപ്നവും മോഹവും എല്ലാം ഇല്ലാതായ നിരവധി പേരെയാണ് ഈ മേഖലയിൽ കാണാൻ കഴിയുന്നത് രക്ഷാപ്രവർത്തനം തുടരുന്നതിനിടെ നമ്മൾ സ്ഥിരമായി കേട്ട ഒരു കാര്യമാണ് മുണ്ടക്കൈ മേഖലയിലേക്ക് കടക്കാൻ ബെയ്ലി പാലം പണിയുക എന്നത് മണ്ണിനടിയിൽപ്പെട്ടവരെ പുറത്തെത്തിക്കാൻ ഇനിയും ആരെങ്കിലും എവിടെയെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ അവരെ ജീവനോട് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നുവെങ്കിൽ അതിനുള്ള പാതയൊരുക്കുകയാണ് ലക്ഷ്യം ആ പ്രദേശത്തെ മുഴുവൻ റോഡും മലവെള്ളപ്പാച്ചിലിൽ ഒഴുകിപ്പോയത് രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായിരുന്നു അപ്പോഴാണ് ബെയ്ലി പാലത്തെക്കുറിച്ച് ആലോചിച്ചത് ദുരന്തം സംഹാരതാണ്ഡവമാടിയ മുണ്ടക്കയിലേക്കും അട്ടമലയിലും എത്താൻ പ്രധാന പ്രതിസന്ധി പാലം ഒലിച്ചുപോയതായിരുന്നു ഇവിടങ്ങളിലേക്ക് കൂടുതൽ സംഘങ്ങളെ എത്തിക്കാൻ ബെയ്ലി പാലം നിർമ്മിക്കുകയാണ് സൈന്യം പാലത്തിന്റെ ഭാഗങ്ങൾ സ്ഥലത്തെത്തിച്ചു എന്താണ് ബെയ്ലി പാലം എങ്ങനെയാണ് ഈ താൽക്കാലിക പാലം നിർമ്മിക്കുന്നത് എന്നറിയാൻ എല്ലാവർക്കും താല്പര്യം കാണില്ലേ അതിൻ്റെ ചരിത്രം എന്താണെന്ന് നോക്കാം എളുപ്പത്തിൽ നിർമ്മിക്കാവുന്നതും എടുത്തുമാറ്റാവുന്നതുമായ പാലങ്ങൾ ബെയ്ലി പാലങ്ങളെ ചുരുക്കി ഇങ്ങനെ പറയാം ഉരുക്കും തടിയുമാണ് പ്രധാനമായും നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് നേരത്തെ നിർമ്മിക്കുന്ന പാലത്തിൻ്റെ ഭാഗങ്ങൾ ഭാരം കുറവായതിനാൽ കൊണ്ടുപോകാനും എളുപ്പം ദുരന്തമുഖങ്ങളിലും യുദ്ധമുഖങ്ങളിലുമാണ് ബെയ്ലി പാലങ്ങൾ കൂടുതലായും ഉപയോഗിക്കുന്നത് നിർമ്മിക്കേണ്ട ഇടത്തെ സാധ്യതകൾ ആദ്യം പരിശോധിക്കും പിന്നെ രൂപകൽപ്പന തയ്യാറാക്കും സ്ഥലത്തെത്തിക്കുന്ന പാലത്തിന്റെ ഭാഗങ്ങൾ കൂട്ടിയോജിപ്പിക്കലാണ് അടുത്തത് ഭാരമുള്ള വസ്തുക്കളോ പ്രത്യേക ഉപകരണങ്ങളോ നിർമ്മാണത്തിന് ആവശ്യമില്ല താൽക്കാലികമെങ്കിലും ഭാരമുള്ള വസ്തുക്കളും പാലത്തിൽ കയറ്റാം യുദ്ധമുഖത്ത് ടാങ്കറുകൾ വരെ ബെയ്ലി പാലത്തിലൂടെ കടന്നുപോകും വശങ്ങളിലെ പാനലുകളാണ് ബെയ്ലി പാലത്തിന്റെ ബലം ബ്രിട്ടീഷ് സർക്കാരിൽ ഉദ്യോഗസ്ഥനായിരുന്ന ഡൊണാൾഡ് ബെയ്ലിയുടേതാണ് ഇങ്ങനെയൊരു താൽക്കാലിക പാലം പണിയുക എന്ന ആശയം നിർമ്മാണങ്ങളിൽ വിദഗ്ധനായ ബെയ്ലി പലതരം പാലങ്ങൾ നിർമ്മിച്ചു അതിൽ ഒരു മാതൃക ഇന്ന് കാണുന്ന ബെയിലി പാലങ്ങളുടെ പിറവിക്ക് കാരണമായി രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഉത്തരാഫ്രിക്കയിൽ ബ്രിട്ടീഷ് സൈന്യം ആദ്യമായി പരീക്ഷിച്ച മാതൃക ദുർഘടമായ മലനിരകളിൽ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് പാലത്തിലൂടെ ടാങ്കറുകൾ കുതിച്ചു ഫലപ്രദവും അനുയോജ്യവുമാണെന്ന് കണ്ടതോടെ ആ സാങ്കേതിക വിദ്യ കടൽ കടന്നു ലോകം മുഴുവൻ ഉപയോഗിക്കാൻ തുടങ്ങി അടിയന്തര ദുരന്ത മേഖലകളിലാണ് പ്രധാനമായും ഇത്തരം പാലങ്ങൾ പണിയുന്നത് ആഗോളതലത്തിൽ ഈ സംവിധാനം പ്രയോജനപ്പെടുത്തുന്നുണ്ട് യുദ്ധമുഖത്തും പ്രകൃതി ദുരന്തം ഉണ്ടാകുമ്പോഴും എന്നുവേണ്ട യാത്രാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തേണ്ട സാഹചര്യങ്ങളിലെല്ലാം ബെയ്ലി പാലം സഹായത്തിനെത്തി കേരളത്തിലും ബെയ്ലി പാലം പണിയുന്നത് ഇതാദ്യമായിട്ടല്ല നേരത്തെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ പത്തനംതിട്ട റാന്നിയിൽ പാലം തകർന്നപ്പോഴാണ് ബെയ്ലി മോഡൽ കേരളത്തിൽ ആദ്യം എത്തുന്നത് കരസേനയുടെ സഹായത്തോടെ നിർമ്മിച്ച പാലത്തിലൂടെ എഴുന്നൂറ്റി തൊണ്ണൂറ് ദിവസം വാഹനങ്ങൾ കടന്നുപോയി പുതിയ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായതോടെ താൽക്കാലിക പാലം പൊളിച്ചുമാറ്റി ശബരിമല സന്നിധാനത്ത് രണ്ടായിരത്തി പതിനൊന്നിൽ നിർമ്മിച്ച ബേലിപ്പാലം ഇപ്പോഴുമുണ്ട് പത്തനംതിട്ട ഏനാത്ത് പാലത്തിന് ബലക്ഷയം പകരം ബേലി പാലം നിർമ്മിച്ചിരുന്നു മുണ്ടക്കൈയും ആ പട്ടികയിലേക്ക് വരികയാണിപ്പോൾ ഇവിടെ ചൂരൽമലയിൽ ഒരു വശത്ത് വലിയ കെട്ടിടങ്ങൾ ഉള്ളതിനാൽ പാലത്തിന്റെ തൂൺ സ്ഥാപിക്കാൻ പ്രയാസമുണ്ട് പുഴയിൽ പ്ലാറ്റ്ഫോം നിർമ്മിച്ച് പാലത്തിന്റെ ബലം ഉറപ്പിക്കാനുള്ള തൂൺ സ്ഥാപിക്കാനാണ് സൈന്യത്തിന്റെ ശ്രമം വയനാട്ടിൽ സ്ഥാപിക്കുന്ന പാലത്തിന്റെ നീളം നൂറ്റി അടിയാണ് ഇരുപത്തിനാല് ടൺ ഭാരം വഹിക്കാനുള്ള പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ വേലി പാലം കേരളത്തിലും ശ്രദ്ധിക്കപ്പെടുകയാണ് കേരള കർണാടക സബ്ബേരിയ ജനറൽ ഓഫീസർ കമാൻഡിംഗ് ഓഫീസർ മേജർ ജനറൽ വി മാത്യുവിനാണ് മേൽനോട്ടം